ഏകദന്തം മഹാകായം തപ്തകാഞ്ജനസന്നിഭം ലംബോധരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബികേ ഗൗരി നാരായണി നമോസ്തുതേ. ശുക്ലാംഭരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഓം ശരവണഭവ മഹാകാളിയേ നമ, മഹാലക്ഷ്മിയേ നമ, മഹാസരസ്വതിയേ നമ. ഓം ശരവണഭവ. എല്ലാവർക്കും അനന്തകോടി നമസ്കാരം. ഓം ശരണഭവ. എ വോം പ്രയർ ടു ഓൾ ഓഫ് യു. നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ നമ്മൾ നടത്തുന്നതായിട്ടുള്ള ഓരോ യജ്ഞങ്ങളുടെയും ലക്ഷ്യം, നമ്മുടെയൊക്കെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള നല്ല അനുഭവങ്ങളൊക്കെ വർദ്ധിക്കണം എന്നുള്ളതാണ്. ഏതൊന്നാണോ വർദ്ധിക്കേണ്ടതായിട്ടുള്ളത്, അത് വർദ്ധിക്കുവാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ പ്രയത്നിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന് എതിരായിട്ട്, അതിന് തടസ്സമായിട്ട് ചില അനുഭവങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷമാവാറുണ്ട്. അങ്ങനെയുള്ള അനുഭവങ്ങളുടെയൊക്കെ ബലം കൊണ്ട് നമ്മൾ പലപ്പോഴും വേദനകളൊക്കെ അനുഭവിക്കാറുണ്ട്. അപ്പോൾ ഏതൊന്നാണോ നമ്മൾക്ക് തടസ്സമായി നിൽക്കുന്നത്, അത് ആന്തരികമായിട്ടാവട്ടെ, ശാരീരികമായിട്ടാവട്ടെ, ബാഹികമായിട്ടാവട്ടെ, ഇതിനൊക്കെ നിർവീര്യമാക്കണം നമ്മൾ. അതിനുള്ള ഉപാധിയാണ് നമ്മൾ നടത്തുന്ന യജ്ഞങ്ങളെല്ലാം. ശിവരാത്രിയാവട്ടെ, നവരാത്രിയാവട്ടെ, സ്കന്ദഷഷ്ഠിയാവട്ടെ, തൈപ്പൂയമാവട്ടെ, എല്ലാ ഉത്സവങ്ങളുടെയും അടിസ്ഥാനം ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. ഏതൊക്കെയാണോ അശുദ്ധമായിട്ട് കാണപ്പെടുന്നത്, അതിനെയൊക്കെ ശുദ്ധീകരിക്കുവാനുള്ള ഒരു ഉത്തമമായിട്ടുള്ള മാർഗമാണ് ഉത്സവങ്ങൾ. ഉത്സവം എന്ന് പറഞ്ഞാൽ അത് ആഘോഷിക്കുക എന്നുള്ളത് മാത്രമല്ല, അത് ആത്മാർത്ഥതയോട് കൂടിയിട്ട് അതിനെ അറിയുക, ആത്മാർത്ഥതയോട് കൂടിയിട്ട് അതിനെ ആരാധിക്കുക, അതാണ് പ്രധാനം. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം ഇതൊക്കെ എന്നും നിലനിൽക്കണം എന്നുള്ളതായ മനോഭാവത്തോടു കൂടിയിട്ട് നമ്മൾ ആരാധിക്കുക. ഇതൊക്കെ എന്നും നിലനിൽക്കണം അല്ലേ, നമ്മളൊക്കെ ജീവിക്കുവാൻ വേണ്ടതായിട്ടുള്ളതൊക്കെ എന്നും നിലനിൽക്കണം, അപ്പോഴേ നമ്മുടെ ജീവിതം ആഘോഷമാവുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശക്തമായിട്ടുള്ള ആരാധനാ മാർഗങ്ങളൊക്കെ ജീവിതത്തിൽ കണ്ടെത്തുന്നത്. അതിലെ മഹത്തരമായിട്ടുള്ള ആരാധനാ മാർഗമാണ് നവരാത്രി മഹോത്സവം. നമ്മളൊക്കെ ഈ വർഷത്തെ നവരാത്രി വളരെ മനോഹരമായ രീതിയിൽ കൊണ്ടു നടക്കുന്നുണ്ട്. ഇന്ന് വിശേഷമായിട്ട് അഞ്ചാമത്തെ ദിവസമാണ്. ആദ്യത്തെ മൂന്ന് ദിവസം ദുർഗാ പരമേശ്വരി മഹാകാളി മഹാസങ്കല്പത്തിൽ വിശേഷ ആരാധനകളൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ശ്രീ മഹാലക്ഷ്മി മഹാസങ്കല്പത്തിൽ ആരാധനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ശേഷം ശ്രീ മഹാസരസ്വതി മഹാസങ്കല്പത്തിലും ആരാധനകളൊക്കെ നടക്കും. അതിനുശേഷം വിജയദശമി നമ്മൾ വളരെ മനോഹരമായിട്ട് ആഘോഷിക്കും. കാളി പൂജ, മഹാലക്ഷ്മി പൂജ, സരസ്വതി പൂജ, ശേഷം വിജയദശമി. കാളിപൂജ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആന്തരികമായ, ശാരീരികമായ, ബാഹികമായ, സർവത്ര ആസുരികമായിട്ടുള്ളതിനെ നിർവീര്യമാക്കുക എന്നുള്ളതാണ്. ആസുരികമായിട്ടുള്ളതൊക്കെ ധാരാളം ഉണ്ടല്ലോ, നമുക്കറിയാം. ചിലപ്പോൾ നമ്മുടെ കയ്യിലുള്ള നഖം തന്നെ നമ്മുടെ കണ്ണിൽ തട്ടാറുണ്ട്. നമ്മുടെ നാവിൽ നമ്മളുടെ പല്ല് പോയി കടിക്കാറുണ്ട്. അപ്പോൾ ആസുരികമായിട്ടുള്ളത് ചില സമയങ്ങളിൽ നമ്മളിലും പ്രകടമാവും.
അസുരീകമായിട്ടുള്ള ചിന്തകൾ ചില സമയത്ത് വരാറുണ്ട്. നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരാറുണ്ട്. വേണ്ടാത്തതൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി വരുന്ന അവസ്ഥകൾ വരാറുണ്ട്. വേണ്ടാത്തതായ സംസാരങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് ചില സമയത്ത് വരും. നമ്മളെത്ര നിയന്ത്രിച്ചാലും ചില സമയത്ത് നമ്മളറിയാണ്ടേ പല വാക്കുകളും പ്രയോഗിക്കും, പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ വേദനിക്കും. അതെവിടേക്ക് പോയി തട്ടുന്നുണ്ടോ അവിടേക്ക് വേദനിക്കും, നമ്മളും അത് ചിന്തിച്ച് വേദനിക്കും. അതുപോലെ ബാഹികമായിട്ടുള്ള കുറേ സ്വഭാവഗുണങ്ങൾ നമ്മളിടക്ക് നമ്മുടെ മുതിർന്നവരെപ്പോഴും പറയാറുണ്ടല്ലോ, ചീത്ത സ്വഭാവം പാടില്ല, ചീത്ത സ്വഭാവം പാടില്ല. ചൈതന്യത്തിനെ ബാധിക്കുന്നതായിട്ടുള്ള ഒരു ഭാവവും നമ്മളിൽ പ്രകടമാകരുത് എന്ന് പറയും. ക്ഷേത്രങ്ങളൊന്നും അശുദ്ധിയാവാതിരിക്കുക, നമ്മൾ ക്ഷേത്രത്തിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ ശുദ്ധിയായിട്ടല്ലേ പ്രവേശിക്കുക. അതുപോലെ ചൈതന്യത്തിനെ ബാധിക്കുന്നതായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ഭാവങ്ങളും നമ്മളിൽ പ്രകടമാകരുത്. ശുദ്ധ മനസ്സ്, ശുദ്ധഭാവം, ശുദ്ധ സംസാരം, ശുദ്ധ പ്രവൃത്തി, എല്ലാം ശുദ്ധിയാവണം. ആത്മശുദ്ധി വേണം, നാമശുദ്ധി വേണം, ഭാവശുദ്ധി വേണം, കർമ്മശുദ്ധി വേണം. ഇങ്ങനെയുള്ളതായ ശുദ്ധികളൊക്കെ നമ്മളെപ്പോഴും പ്രധാനമായിട്ടിനെ കാണണം. കാരണം നമ്മുടെയൊക്കെ ജീവിതയാത്ര നമുക്കറിയാം, നമ്മൾ ശുദ്ധമായിട്ടിരിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് പൂർണ്ണത ഉണ്ടാവുള്ളൂ. അതാണ് യാതൊരു വിധത്തിലുള്ള അശുദ്ധികളും നമ്മളെ തൊട്ട് തീണ്ടാൻ പാടില്ല എന്ന് പറയും. അശുദ്ധികളൊന്നും നമ്മളെ തൊട്ട് നമ്മളെ തളർത്താൻ പാടില്ല. അപ്പോൾ അതിന് നമ്മൾ നമ്മുടെ ഉള്ളിലുള്ളതായ ശക്തി വൈഭവത്തിനെ നമ്മൾ ഉണർത്തുകയാണ്. അതാണ് മഹാകാളി. ആസുരികമായിട്ടുള്ള ശക്തികളെയൊക്കെ നിർവീര്യമാക്കി, അത് ആന്തരികമായിട്ടാവട്ടെ, ശാരീരികമായിട്ടാവട്ടെ, ഭാഗികമായിട്ടാവട്ടെ, ഇവിടെയൊക്കെ ആസുരികമായ ശക്തികളുണ്ടാവും. ചില സമയത്ത് ശാരീരികമായിട്ടും ചില ആസുരികമായ ഭാവങ്ങളൊക്കെ വരും അല്ലേ. നമ്മുടെ ജീവിതത്തിന് തടസ്സമാകുന്ന രോഗങ്ങളൊക്കെ വരാറുണ്ട് നമുക്ക്. കാരണങ്ങളൊക്കെ പലതും ഉണ്ടാവും, എന്നാലും ഏതൊരു രോഗവും നമ്മുടെ ജീവിതത്തിൽ മാർഗ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറണം. അതുപോലെ ബാഹികമായിട്ട് നമുക്ക് കുറേ പ്രതിസന്ധികളൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മളങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുമ്പോൾ അതിന് പുറപ്പെടുന്ന സമയത്ത് ചില തടസ്സങ്ങളൊക്കെ വരും. മാനസികമായിട്ട് നമ്മളതിലൊക്കെ തളരാറുണ്ട്. ഇതിനൊക്കെ പരിഹാരമാണ് മഹാകാളി, മഹാസങ്കല്പസേവ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ശുദ്ധികലശമായിട്ട് 3 ദിവസം മഹാകാളിയെ പൂജിക്കുന്നത്. കാളി എന്ന് പറയുന്നത് മംഗളമാണ്. സത്യത്തിൽ മംഗളത്തെ പ്രധാനം ചെയ്യുന്നവൾ, മംഗളത്തിൽ നിന്ന് ഉദ്ഭവിച്ചവൾ, ശിവത്തിൽ നിന്നാണല്ലോ കാളി അവതരിക്കുന്നത്. ആ ശിവമായിട്ട് തന്നെയാണ് അവതരിക്കുന്നത്. ശിവത്തിൽ നിന്ന്, ശിവത്തെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഏതൊക്കെ അവതരിക്കുന്നുവോ അതെല്ലാം ശിവമാകുന്നു. അതാണല്ലോ സത്വം. കുടുംബത്തിൽ ജനിക്കുന്നവരൊക്കെ കുടുംബമാണല്ലോ. കുടുംബത്തിൽ നിന്ന് ആരൊക്കെ ജനിക്കുന്നുണ്ടോ അവരൊക്കെ കുടുംബമാകുന്നു. നമ്മളും നമ്മുടെ കുടുംബത്തിൽ ജനിച്ചു. ഇപ്പം നമ്മളുടെ മക്കളും നമ്മുടെ കുടുംബത്തിൽ ജനിക്കും. അങ്ങനെ ശിവത്തിൽ നിന്ന് ഏതൊന്ന് ഉദ്ഭവിക്കുന്നുവോ അത് ശിവത്തെ സംരക്ഷിക്കുന്നതാവുന്നു. അതുപോലെ മഹാകാളി മംഗളത്തിൽ നിന്ന് ഉദ്ഭവിച്ചു, മംഗളത്തിന് കാവലായിട്ട് മംഗളമായിട്ട് ഭവിക്കുന്നു. അതാണ് മഹാകാളി. കാളി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കും, നമ്മൾ ചിന്തിക്കരുത് ഓ വളരെ രൗദ്രഭാവമാണെന്നൊന്നും. രൗദ്രഭാവമൊക്കെ ചില സമയത്ത് പ്രകടമാവുന്നു. അത് ആസുരികമായിട്ടുള്ളതിനൊക്കെ നിർവീര്യമാക്കാൻ വേണ്ടിയിട്ട് ചില ഭാവങ്ങളൊക്കെ പ്രകടമാവും. നമ്മളും അങ്ങനെ തന്നെയല്ലേ. ഒരു കൊതു വന്നിട്ട് നമ്മളെ കടിക്കുകയാണെങ്കിൽ, കടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കില്ലല്ലോ. ഉടനെ
ഇടത് കൈയിലാണ് കൊതുവന്ന് കടിക്കണമെങ്കിൽ വലത് കൈ കാളിയാവും. ആ കൈ ഉയർത്തിയിട്ട് നമ്മൾ ആ കൊതുവിനെ ഒന്ന് തട്ടി മാറ്റും, അല്ലെങ്കിൽ അതിനെ സംഹരിക്കും. ഇപ്പം നമ്മുടെ കണ്ണിലേക്ക് കണ്ണിന് വിരോധമായിട്ടുള്ളതെങ്കിലും കണ്ണിലേക്ക് പ്രവേശിക്കുവാൻ വരികയാണെങ്കിൽ നമ്മളെന്താ ചെയ്യുക? ആ കൺമിഴികൾ കൊണ്ട് ആ കണ്ണിനെ രക്ഷിക്കും. അതിലും വലുതാണെങ്കിൽ നമ്മൾ തടുക്കും, അല്ലേ? അപ്പം നമ്മളിൽ നമുക്ക് വിരോധമായിട്ടെന്തെങ്കിലുമൊക്കെ വന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ അതിനെ തടുത്തു നിർത്താനുള്ളതായിട്ടുള്ള ഊർജമുണ്ട്. ആ ഊർജത്തിനെയാണ് നമ്മൾ മഹാകാളി എന്ന് വിശേഷിപ്പിക്കുന്നത്. അതെപ്പോഴും പ്രത്യക്ഷത്തിലുണ്ടാവണം. വേണ്ടാത്തതൊക്കെ നമ്മളിലേക്ക് പല വിധത്തിലും വരും. നമ്മുടെ മനസ്സ് വേണ്ടാത്തതിനെ നിർവീര്യമാക്കാനും പ്രാപ്തമാണ്, വേണ്ടാത്തതിനെ സ്വാംശീകരിക്കാനും പ്രാപ്തമാണ്. വേണ്ടാത്തതൊക്കെ കളയാനും നമ്മുടെ മനസ്സ് ചില സമയങ്ങളിൽ തയ്യാറാവും. ചില സമയത്ത് നമ്മുടെ മനസ്സ് എങ്ങനെയാണ്? വേണ്ടാത്തതൊക്കെ സ്വാംശീകരിക്കാനും തയ്യാറാവും. ചെയ്യാൻ പാടില്ലാത്തതായ കാര്യങ്ങൾ ചെയ്യും, അതേപോലെ ചെയ്യേണ്ടതായ കാര്യങ്ങളും ചെയ്യും. രണ്ടും നമ്മുടെ മനസ്സ് ഏറ്റെടുക്കാറുണ്ട്. അപ്പോൾ മഹാകാളി എന്ന് പറയുന്ന സങ്കല്പം നമ്മളുടെ ആന്തരികമായിട്ടുള്ള ശക്തി ചൈതന്യമാണ്. അതിനെയാണ് നമ്മൾ കാളി എന്ന് വിശേഷിപ്പിക്കുന്നത്. നമ്മളൊക്കെ മംഗളത്തിൽ നിന്ന് ജനിച്ചതാണ്, മാതാവിൽ പിതാവിൽ നിന്നും ഉദ്ഭവിച്ചതാണ്. ആദി മാതാവും പിതാവുമാരാണ് പ്രകൃതിയാണ്. ഈ പ്രകൃതിയിൽ നിന്നാണ് നമ്മളൊക്കെ ജനിക്കുന്നത്. ഈ പ്രകൃതിക്ക് വിശേഷമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ സമർപ്പിക്കാൻ വേണ്ടി ജനിച്ചവരെ നമ്മളൊക്കെ. ഒരു മരം വളർന്നു വരുന്നുണ്ടെങ്കിൽ അത് വളരും തോറും അത് നിൽക്കുന്നതോടൊക്കെ നിഴൽ പരവും, നിഴൽ പരക്കും. അതേപോലെ നമ്മൾ നമ്മുടെ വളർച്ച കൊണ്ട് നമ്മുടെ നാലുപുറം നിഴൽ കൊടുക്കുന്ന പോലെ വളരണം എന്നുള്ളതാണ് നിയമം. പ്രകൃതിയിൽ ജനിക്കുന്നു, പ്രകൃതിക്ക് തണലേകുന്ന പ്രകാരം നമ്മൾ വളരുന്നു. അങ്ങനെയാണ് നമ്മുടെയൊക്കെ ജന്മലക്ഷ്യം. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെയൊക്കെ പൂർവികന്മാരുടെ മാർഗത്തെ അനുസരിച്ചുകൊണ്ട് നമ്മളുടെ വരുന്ന തലമുറകൾക്ക് തണലേകുന്ന പ്രകാരം നമ്മൾ വളരുന്നത്. അപ്പം നമ്മളെല്ലാവരും മഹാകാളി മഹാസങ്കല്പത്തിൽ നമ്മളുടെ എല്ലാവിധ അശുദ്ധികളും നിർവീര്യമാക്കി എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിക്കുക. പിന്നെ മഹാലക്ഷ്മി എന്ന് പറയുന്നത് നന്മകളുടെ വളർച്ചയാണ്. നന്മകളൊക്കെ വളരണമല്ലോ, ഐശ്വര്യം വേണ്ടതൊക്കെ സ്വാംശീകരിക്കുവാനുള്ള ഊർജം വർദ്ധിപ്പിക്കുക. വേണ്ടതൊക്കെ സ്വാംശീകരിക്കണം നമ്മൾ. അതിന് നമുക്ക് ഊർജം വേണം. ആ വേണ്ടതൊക്കെ വേണ്ടതുപോലെ സ്വാംശീകരിക്കാൻ നമുക്കെന്ത് വേണം? ശക്തി വേണം. അതാണ് ശ്രീ മഹാലക്ഷ്മി. അശുദ്ധികളൊക്കെ നീങ്ങിക്കഴിഞ്ഞാൽ ആവശ്യമുള്ളതൊക്കെ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷമാകും. അതിനെ വേണ്ടതുപോലെ സ്വാംശീകരിക്കാൻ നമുക്ക് സാധിക്കണം. അത് സ്വാംശീകരിക്കുവാനുള്ള ഊർജമാണ് ശ്രീ മഹാലക്ഷ്മി. ഐശ്വര്യം എന്ന് പറയുന്നത് അതെല്ലായിടത്തും ഉള്ളതാണ്. ഐശ്വര്യമല്ലാത്തതിനെ നീക്കം ചെയ്യുമ്പോൾ ഐശ്വര്യം പ്രകടമാവുന്നു. ഐശ്വര്യമല്ലാത്തത് പലതും ഉണ്ട്. ഐശ്വര്യമാകുന്നതിനെ പൊതിഞ്ഞു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഐശ്വര്യമല്ലാത്തതിനെ നീക്കം ചെയ്ത് ഐശ്വര്യമാകുന്നതിനെ സംരക്ഷിക്കുക. നമ്മുടെ വായിലുള്ള പല്ല് പോലെ സത്യത്തിൽ അതൊരു ഐശ്വര്യമാണ്. പല്ലൊക്കെ വായിൽ നിറച്ചിട്ടുണ്ടെങ്കിൽ, അത് വേണ്ടതുപോലെയാണെങ്കിൽ നമ്മുടെ മുഖത്തിന് നല്ല ഐശ്വര്യമുണ്ടാകും. ആ പല്ലൊക്കെ കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ
ആ മുഖത്തിൻ്റെ ഭാവമൊക്കെ മാറും അല്ലേ. ഒരു പല്ല് പോയാലേ നമ്മുടെ മുഖത്തിൻ്റെ ഭാവങ്ങളൊക്കെ മാറും ചില സമയത്ത്. അപ്പോൾ നമ്മൾ ആ പല്ലിന് വിരോധമായിട്ടുള്ളതിനൊക്കെ നീക്കം ചെയ്ത് പല്ലിന് വേണ്ടതുപോലെ സംരക്ഷിച്ച് പോരുന്നു. പല്ലിന് വിരോധമായിട്ടുള്ളതൊക്കെ പല്ല് വരും. നമ്മൾ കുറച്ച് ദിവസം അത് ശ്രദ്ധിക്കാതിരുന്നാൽ ഒരുപക്ഷെ നമ്മുടെ പല്ലൊക്കെ ആ വിരോധമായിട്ടുള്ളത് തിന്ന് തീർക്കും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? പല്ലിന് വിരോധമായിട്ടുള്ളതിനൊക്കെ നീക്കം ചെയ്ത് പല്ലിനെ സംരക്ഷിക്കും. അപ്പോൾ ഐശ്വര്യമല്ലാത്തതിനെയൊക്കെ നീക്കം ചെയ്യുന്നു, ഐശ്വര്യമായിട്ടുള്ളതിനെ സംരക്ഷിക്കുന്നു. അതുപോലെ നമ്മുടെ തലമുടി വരെ ഐശ്വര്യമാണ്. നമ്മളെന്ത് ചെയ്യണം? അതൊക്കെ വേണ്ടതുപോലെ കഴുകി വൃത്തിയാക്കി കൊണ്ടു നടക്കുന്നു. അതും വേണ്ടതുപോലെ നമ്മൾ കഴുകി വൃത്തിയാക്കുന്നില്ലെങ്കിൽ അവിടെയും ദുർഗന്ധം ഉണ്ടാകും. ആ തലമുടിക്ക് ദോഷം ചെയ്യുന്നതായ പലതും ആ തലയിലേക്ക് പ്രവേശിക്കും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? അതൊക്കെ കഴുകിക്കളഞ്ഞിട്ട് ആ തലയെ നമ്മൾ വേണ്ടതുപോലെ പരിചരിച്ചു പോരുന്നു. അപ്പോൾ നമ്മുടെ ആ തലയുടെ ഐശ്വര്യം നിലനിൽക്കുന്നു. അപ്പോൾ നമ്മുടെ വീടാവട്ടെ, വീട്ടിലും കുറേ ചപ്പ് ചവറുകളൊക്കെ വന്ന് കൂടും. നമ്മൾ ഒരു സാധനം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കും തോറും അത് കുറച്ച് അഴുക്കിലേക്ക് പ്രവേശിക്കും. അപ്പം നമ്മളതിനെ അലക്കി വൃത്തിയാക്കുന്നത് പോലെ വീട് കടി പോലെ അങ്ങനെ ഒരു കർമ്മം നമ്മളവിടെ ചെയ്യുന്നില്ലെങ്കിൽ അവിടെ കാട് പിടിക്കും അല്ലേ. നാല് ദിവസം നമ്മൾ നമ്മുടെ മുറ്റം അടിച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? മുറ്റം മുഴുവനും കുപ്പിയായിട്ട് കിടക്കും. അപ്പോൾ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ എന്താ പറയുക, എന്താ കാട് പിടിച്ച് കിടക്കണമെന്ന് ചോദിക്കും. അവിടെ ഐശ്വര്യം കാണുന്നില്ല. എന്നാൽ ആ കുപ്പിയൊക്കെ അടിച്ച് ദൂരത്തേക്ക് എറിഞ്ഞ് നമ്മുടെ മുറ്റത്ത് കുറച്ച് ചാണകമൊക്കെ തെളിച്ച് വൃത്തിയാക്കി വെച്ചാൽ അവിടെ ഐശ്വര്യം വരുന്നു. അപ്പോൾ ഐശ്വര്യമല്ലാത്തതിനെയൊക്കെ നീക്കം ചെയ്യുമ്പോൾ ഐശ്വര്യം അവിടെ ഉണ്ടാകുന്നു. അപ്പോൾ ഐശ്വര്യത്തിന് നമ്മൾ അന്വേഷിക്കല്ല വേണ്ടത്, ഐശ്വര്യമല്ലാത്തതിനെ നീക്കം ചെയ്യുക. അപ്പോൾ അവിടെ ഐശ്വര്യം ഉണ്ടാകുന്നു. നമ്മളിങ്ങനെ വേണ്ടതൊന്നും ചെയ്യാതെ എൻ്റെ കാര്യങ്ങളൊന്നും ശരിയാവണില്ല, എൻ്റെ കാര്യങ്ങളൊന്നും ശരിയാവണില്ല എന്ന് പറഞ്ഞ് ജീവിച്ചാൽ നമ്മൾക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റുമല്ല. വേണ്ടതൊക്കെ വർദ്ധിക്കണമെങ്കിൽ നമ്മൾ വേണ്ടാത്തതിനെ നിർവീര്യമാക്കണം. അപ്പോഴേ നമുക്ക് ജീവിതത്തിൽ ലക്ഷ്യത്തിലെത്താൻ പറ്റും. ഐശ്വര്യം എന്ന് പറയുന്നത് അധ്വാനത്തിലൂടെ ഉദ്ഭവിക്കേണ്ടതാണ്. നല്ലോണം അധ്വാനിക്കണം. അധ്വാനം എന്ന് പറയുന്നത് വേണ്ടാത്തതിനെ നീക്കം ചെയ്യുവാനുള്ള പരിശ്രമങ്ങളും വേണ്ടതിനെ സ്വാംശീകരിക്കുവാനുള്ള പ്രയാണങ്ങളും വേണ്ടതിനെ സ്വാംശീകരിക്കുവാനുള്ള പ്രയാണം. അപ്പോഴേ നമുക്ക് ഐശ്വര്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമുക്കെല്ലാം മഹാലക്ഷ്മിയുടെ ആശീർവാദം ധാരാളമുണ്ട്. മഹാലക്ഷ്മിയുടെ ആശീർവാദം കൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ഇന്ന് പോലും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ജീവിക്കുവാനും ഐശ്വര്യം നമുക്ക് വേണം, ലക്ഷ്മി കടാക്ഷം നമുക്ക് വേണം. അത് പ്രധാനമാണ്. നമ്മുടെ കുടുംബം, കുടുംബം എന്ന് പറയുന്നത് എല്ലാം കൂടുന്നതാണ്. കുടുംബം ജീവിത മാസകലം നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് രൂപപ്പെടുന്നത്. അതുകൊണ്ട് കുടുംബത്തിനെ തന്നെയാണ് നമ്മൾ ആദ്യത്തെ ലക്ഷ്മിയായിട്ട് ദർശിക്കേണ്ടത്. ഗൃഹലക്ഷ്മി, ഗൃഹലക്ഷ്മി എന്ന് പറയുന്നത് അഷ്ടലക്ഷ്മികളുണ്ട്, അതിൻ്റെ കൂടെ ഗൃഹലക്ഷ്മി, സന്താനലക്ഷ്മി, ധൈര്യലക്ഷ്മി, വീര്യലക്ഷ്മി, മഹാലക്ഷ്മി, ഗജലക്ഷ്മി, അങ്ങനെ അഷ്ടലക്ഷ്മികളിലുണ്ട്. അതിൻ്റെ കൂടെ ഗൃഹലക്ഷ്മിയുണ്ട്. നമ്മുടെ വീട് തന്നെ ഒരു മഹാലക്ഷ്മിയാണ്. ആ വീട്ടിൽ വാസം ചെയ്യുന്നത് തന്നെ ലക്ഷ്മികരമാണ്, അമ്മയുടെ അനുഗ്രഹമാണ്. അനുഗ്രഹമാണ് ഐശ്വര്യമാണ്. അതാണ് ഐശ്വര്യത്തിൻ്റെ തത്വം. പിന്നെ നമ്മൾ സിംഹാസരസ്വതിയെ സേവിക്കുന്നു. അത് പൂർണ്ണതയാണ്. സരസ്വതി എന്ന് പറയുന്നത് പൂർണ്ണതയാണ്. ഇതിനൊക്കെ വേണ്ടതുപോലെ നമ്മൾ പരിപാലിച്ച് കൊണ്ടു നടക്കാൻ
നമുക്ക് മഹാസരസ്വതിയുടെ കൃപ വേണം, ആത്മജ്ഞാനം വേണം, തക്ക മനസ്സിലാക്കാനുള്ളതായ ബുദ്ധി വേണമെന്ന് പറയില്ലേ. നമുക്ക് നല്ലൊരു ജീവിതമുണ്ട്, നമുക്ക് ജീവിക്കുവാൻ വേണ്ടതായിട്ടുള്ള മാർഗങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയം പ്രാപിക്കുവാൻ വേണ്ടതായിട്ടുള്ള സഹായങ്ങളൊക്കെ ഉണ്ട്, അതിനുള്ള ഉപാധികളെല്ലാം ഉണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഇതിനൊക്കെ വേണ്ടതുപോലെ കൊണ്ട് നടക്കണമെങ്കിൽ ആത്മജ്ഞാനം വേണം. കുടുംബമുണ്ട്, തൊഴിലുണ്ട്, അത്യാവശ്യം ജീവിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്ത് വേണം? ഇതിനൊക്കെ നയിക്കുവാൻ വേണ്ടതായിട്ടുള്ള ആത്മജ്ഞാനം വേണം. ആ ആത്മജ്ഞാനമാണ് സരസ്വതി, അതാണ് നമ്മുടെ പൂർണ്ണത. മോക്ഷപ്രാപ്തി എന്നൊക്കെ പറയുന്നത് ജ്ഞാനം എന്നുള്ളതാണ്. ആ പൂർണ്ണമാണ് ജ്ഞാനമാണ് മോക്ഷം. ജ്ഞാനം നമുക്ക് മോക്ഷം തരുന്നു, അറിവാണ് നമ്മളെ നയിക്കുന്നത്. നമ്മളിപ്പോൾ എല്ലാം ഉണ്ട്, അതിൻ്റെയൊക്കെ മുകളിൽ അറിവുണ്ടാവണം, അപ്പോഴേ അതിനൊക്കെ നിലനിൽപ്പുണ്ടാവുള്ളൂ. ബുദ്ധി ഇറക്കാത്ത കുട്ടിയുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ കൊടുത്താൽ കുട്ടി എന്താ ചെയ്യുക? ആ കുട്ടി അതുകൊണ്ട് കളിക്കും, അതെവിടെയെങ്കിലും വീണ് പൊട്ടും അല്ലേ. ഒരു ബുദ്ധി ഉറക്കാത്ത കുട്ടിയുടെ കയ്യിൽ ഒരു ഗ്ലാസ് കൊടുത്താൽ, കണ്ണാടി ഗ്ലാസ് കൊടുത്താൽ എന്താ സംഭവിക്കുക? ആ കുട്ടി അതുകൊണ്ട് കളിക്കും, അത് വീണ് പൊട്ടും. പൊട്ടണമെന്ന് വിചാരിച്ചിട്ടല്ല കളിക്കുന്നത്, പക്ഷേ കളിക്കുന്നതിനിടയിൽ അത് വീണ് പൊട്ടും അല്ലേ. അപ്പോൾ ബുദ്ധി ഉറക്കാത്ത കുട്ടിയുടെ കയ്യിൽ എന്ത് കൊടുത്താലും, ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ നേരെ കുട്ടി വായിലേക്ക് കൊണ്ടുപോകും. ഇപ്പം നമ്മുടെ ബുദ്ധി അറിയിക്കാത്ത കുട്ടിയുടെ കയ്യിൽ എന്തെങ്കിലും കൊടുത്താൽ ചില സമയത്ത് ആ കുട്ടി നേരെ അത് വായിലേക്ക് കൊണ്ടുപോകും, വായിലിടും. അപ്പോൾ ബുദ്ധിയുള്ളവരെന്താ ചെയ്യുക? അത് വേഗം വായിൽ നിന്ന് നോണ്ടിയെടുക്കും. ബുദ്ധി അറിയിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ബുദ്ധി ഉറച്ചു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കില്ല. അപ്പോൾ അറിവാണ് എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, എങ്ങനെ നടക്കണം, എന്തിനാണ് നമ്മളിങ്ങനെയൊക്കെ നടക്കുന്നത്, ഇതുകൊണ്ട് എന്താണ് നേട്ടം, അതൊക്കെ നമുക്ക് ബോധിപ്പിക്കുന്നത് അറിവാണ്. അതാണ് മഹാസരസ്വതി. മഹാസരസ്വതി, മഹാസരസ്വതി സങ്കല്പം എപ്പോഴും ശക്തമാവണം. അതുകൊണ്ടാണ് മഹാസരസ്വതി ഈ നവരാത്രിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശാരദ നവരാത്രി എന്ന് പറയും. ശാരദ എന്ന് പറയുന്ന സരസ്വതി, ശ്രീ ശാരദാദേവി എന്ന സരസ്വതി ദേവി. സരസ്വതി പൂജയാണ് സത്യത്തിൽ നവരാത്രി. അഴുക്കുകളെയൊക്കെ നീക്കം ചെയ്യുവാനും ഐശ്വര്യത്തെ വളർത്തുവാനും അറിവുകൊണ്ട് ഇതൊക്കെ വേണ്ടതുപോലെ നയിക്കുവാനും വേണ്ടതായിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള സങ്കല്പമാണ് നവരാത്രി. അതുകൊണ്ട് നമ്മളൊക്കെ ശ്രീ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി, മഹാസങ്കല്പത്തിൽ സദാ ആരാധനകൾ നടത്തുക. 9 ദിവസം കൊണ്ട് പൂർണ്ണമാവുന്നതല്ല നമ്മുടെ ജീവിതം. നമ്മുടെ ഓരോ ശ്വാസത്തിലും ആ പരാശക്തി പ്രസാദിക്കണം, അപ്പോഴേ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റുള്ളൂ. വേണ്ടാത്തതിനെ നിർവീര്യമാക്കുവാനും വേണ്ടതിനെ സ്വാംശീകരിക്കുവാനും വേണ്ടതുപോലെ നമ്മൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ മോക്ഷമെന്ന നിലയെ പ്രാപിക്കുവാനും വേണ്ടിയിട്ടുള്ള ഒരു ജൈത്രയാത്രയാണ് നമ്മുടെ ജീവിതമാകുന്ന ഈ മഹാമംഗളകരമായിട്ടുള്ള അനുഗ്രഹം. ഇതൊക്കെ ഒരു അനുഗ്രഹമായിട്ട് നമ്മൾ കാണും. നമ്മുടെ ജീവിതം മഹാമംഗളകരമായിട്ടുള്ളൊരു അനുഗ്രഹമാണ്. ഒരു കുടുംബത്തിലൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ജനിക്കുന്നതാണ് ആ കുടുംബത്തിലെ ഏറ്റവും വലിയ സന്തോഷം. ചിന്തിച്ച് നോക്കും, ഒരു സന്താനം ജനിക്കുക എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ആനന്ദത്തോടു കൂടിയിട്ടാണ് നമ്മൾ കാണുന്നത്. വേറൊന്നും നമുക്ക് വലുതല്ല. മക്കളില്ലാത്തവർ മക്കൾക്ക് വേണ്ടി
തപസ്സനുഷ്ഠിക്കുന്നതൊക്കെ നമ്മൾ ധാരാളം കാണാറുണ്ട്. മക്കളുള്ളവർ ആ മക്കളുടെ വിജയത്തിനു വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ആ മക്കൾ വേണ്ടതുപോലെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വേദനിക്കുന്നതും നമ്മൾ കാണാറുണ്ട്. നോക്കൂ, നമ്മുടെ ജന്മം തന്നെയാണ് ഏറ്റവും വലിയ മഹാപ്രസാദം. നമ്മുടെ മാതാപിതാക്കളോട് ചോദിച്ച് നോക്ക്, ഈ ലോകത്ത് ഏറ്റവും വലുത് എന്താണെന്ന് ചോദിക്കുക അവരോട് പോയിട്ട്. അപ്പോൾ അവരെന്താ പറയുക? എനിക്ക് എൻ്റെ മക്കൾ തന്നെയാണ് വലുത് വരും, എനിക്ക് എൻ്റെ മക്കളാണ് വലുത്, അതാ പറയുക. വീടല്ല എനിക്ക് വലുത്, നാടല്ല എനിക്ക് വലുത്, ലോകമല്ല എനിക്ക് വലുത്. ഇതൊക്കെ വലുതായിട്ട് ചിലപ്പോൾ നമ്മൾ കാണാറുണ്ടെങ്കിലും പക്ഷേ കാര്യത്തോളം വരുമ്പോൾ നമ്മളെന്താ പറയുക? എനിക്ക് എൻ്റെ മക്കളാണ് വലുത്. മക്കൾക്ക് സമമായിട്ട് ഈ ലോകത്ത് മറ്റൊന്നുണ്ടോ? ഇല്ല. ബാക്കിയൊക്കെ നമുക്ക് ഏതെങ്കിലുമൊക്കെ മാർഗത്തിലൂടെ സഞ്ചരിച്ച് സ്വീകരിക്കാം. പക്ഷേ അവനവൻ്റെ മക്കളെപ്പോലെ ആവോ? മറ്റെന്തെങ്കിലും ഒന്നും ആവില്ല. ഇപ്പം നമ്മുടെയൊക്കെ ജന്മം തന്നെയാണ് മഹാമംഗളം. അതാണ് ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്നത്. നമ്മുടെ മാതാപിതാക്കൾ ആ ഈശ്വരനെ പ്രത്യക്ഷമായിട്ട് കാണുന്നത് നമ്മളൊക്കെ ജനിക്കുമ്പോഴാണ്. നമ്മുടെയൊക്കെ ജന്മം വേണ്ടതുപോലെ ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ മാതാപിതാക്കൾ അനുഷ്ഠിച്ച തപസ് ഒക്കെ അതിശക്തമാണ്. നമ്മളൊക്കെ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ജീവിതം തന്നെയാണ് സത്യത്തിൽ വിജയദശമി എന്ന് പറയുന്നത്. അപൂർണമായ വിജയത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ് വേണ്ടത്. അതിന് നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിനെ ദൃഢമാക്കുക, നമ്മുടെ കർമ്മത്തിനെ ശുദ്ധീകരിക്കുക, നമ്മുടെ ജീവിതാനുഭവങ്ങളെ ഈശ്വര ദർശനമായിട്ട് കാണുക. അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ എല്ലാം ശുഭമായിട്ട് ഭവിക്കുന്നു. എല്ലാവർക്കും അനന്ത കോടി പ്രണാമം. നല്ലതൊക്കെ സംഭവിക്കട്ടെ, നല്ലതിലൂടെ നമ്മൾക്കൊക്കെ ജീവിക്കുവാൻ സാധിക്കട്ടെ. കൂടുതൽ നല്ലതിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും പ്രവർത്തിക്കുവാൻ സാധിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബികേ ഗൗരി നാരായണി നമോസ്തുതേ ഓം പരാശക്തിയേ നമ. എല്ലാവർക്കും അനന്തകോടി പ്രണാമം. ശരവണ ഭവാം.